ഇടത്തോട്ട്, മുകളിലേക്ക്, നേരെ നോക്കിയേ. സ്കാൻ ചെയ്ത് നോക്കി പിറകിലത്തെ ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോഴേ നമുക്ക് റിസൾട്ട് കിട്ടുമോ എന്നറിയുള്ളൂ. നിങ്ങളുടെ കണ്ണിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയിൽ OCT ചെയ്താലും വലിയ ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇടത് കണ്ണിന് ചെയ്യുന്നത് റിസ്ക്കാണ്, വലത്തെ കണ്ണിന് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പം നേരെ കാണുന്നത് ആ കണ്ണുകൊണ്ട് മാത്രമായതുകൊണ്ട് അത് അങ്ങനെ തന്നെ വിടുന്നതാവും നല്ലത്. ഞങ്ങളിതിവിടെ ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് കാഴ്ച കിട്ടുന്നത് നിങ്ങളുടെ ഞരമ്പിന്റെ ശക്തി പോലിരിക്കും. വലത്തെ കണ്ണ് തൊടണ്ട, ഇടത് കണ്ണ് ചെയ്യാം. അല്ല, ഇതിവിടെ ചെയ്യുകയാണ് എങ്ങനെയാണ് സാർ? ലെൻസിന്റെ കാര്യമാണെങ്കിൽ 16,500 മുതൽ മേൽപോട്ടുണ്ട്. ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടോ? ഗവൺമെന്റിന്റെ ഒരു ആരോഗ്യ കാർഡുണ്ട്. ഇതിവിടെ എടുക്കില്ല. ഇതിന്റെ കൂടെയുള്ള ബുക്കില് ഇതെടുക്കുന്ന ആശുപത്രികളുടെ ലിസ്റ്റുണ്ട്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. എത്രയായി? കൺസൾട്ടേഷനും സ്കാനിങ്ങും കൂടി 1,250. ഇനിയിപ്പോ ഓപ്പറേഷന്റെ മറ്റ് ചെലവുകളൊക്കെ ഈ കാർഡിൽ നിന്ന് എടുക്കാമല്ലോ. കൃഷ്ണ, ഈ കാർഡിൽ നിന്ന് നോക്കി. പിന്നെ സാറേ, ഇവിടെ ഈ കാർഡ് ചെയ്യുമ്പോൾ മൊത്തം 5,000 രൂപയുടെ ഓപ്പറേഷന് ചെയ്യാൻ പറ്റും. അതില് ഓപ്പറേഷന് മുന്നേയുള്ള ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ തരുന്ന ഡേറ്റിൽ ഷുഗറോ പ്രഷറോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡേറ്റ് പിന്നെ നീട്ടിത്തരും. അപ്പോൾ ഈ ടെസ്റ്റൊക്കെ പിന്നെ എടുക്കണം, അതിന് പൈസ നിങ്ങൾ ചിലവാക്കണം. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ആരോഗ്യ കാർഡ് ചെയ്യാം. പിന്നെ 5,000 രൂപയുടെ ഓപ്പറേഷൻ ആയതുകൊണ്ട് മുറിവ് ഇത്തിരി വലുതായിരിക്കും. ഷുഗർ അത്രയ്ക്ക് പ്രശ്നമാണോ? ആണ്. കാഴ്ച തിരിച്ച് കിട്ടുന്നത് ഷുഗറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ നമ്മുടെ കയ്യിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല. സ്റ്റാർട്ടിംഗ് ഒരു 20,000 രൂപയാവും. അപ്പൊ 20,000 രൂപ തന്നാൽ കാഴ്ച ഷുഗറിനെ ഡിപ്പെൻഡ് ചെയ്യൂലേ. വന്നേ, വെറുതെ കയ്യിലിരുന്ന് 1,500 രൂപയും പോയി മനുഷ്യനെ പറ്റിക്കാൻ. അതെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനേ ഇവിടെ വല്ല ആണുങ്ങളെ നിർത്താൻ പറ നിങ്ങളുടെ മോലാണ്. നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ അറിയില്ലെന്നേ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒരു നമ്പരുമായിട്ട് അച്ഛനവരെന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? എന്താ ഈ ആരോഗ്യ കാർഡ് കൊണ്ടേ ഭാഗ്യം ഉണ്ടെങ്കിൽ വലിയ ചെലവില്ലാണ്ട് ഓപ്പറേഷൻ നടത്താം. അച്ഛന് ശരിക്കും അപ്പൊ ഇടത്തെ കണ്ണ് വെച്ചൊന്ന് കണ്ടുകൂടാ. ഇടത്തെ കണ്ണിന്റെ മൂലക്കൂടെ കുറച്ച് കാണാ. ഇത് വെച്ചാ എങ്ങനെയാ ഇതെല്ലാം ചെയ്യണ? അതെന്താ മാർഗം? അത് എനിക്ക് കേട്ടോ പറയണം, മരിച്ചതാണല്ലോ അച്ഛ. നീരിക്കേ
ഹലോ, വല്ലതും വേണോ? രാധാകൃഷ്ണ. ഉണങ്ങി രണ്ട്. മല്ലി അഞ്ച്. സാമ്പാറ്, ചിക്കൻ മസാല, ഇത്രയും മതിയോ? വേറെ ഒന്നും വേണ്ട. ഞാൻ കൊണ്ടുവന്നോളാം. എനിക്കത് പോയിട്ട് കാര്യങ്ങളുണ്ട്. ആളെ മിനുക്കെടുത്താല ബുക്കിംഗ് കിട്ടി. സ്ത്രീകൾക്കും തുല്യാവകാശം എന്നത് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികാവകാശങ്ങളിൽ ഒന്നാണെങ്കിലും ലിംഗനീതി എന്നത് ഇനിയും സാധ്യമാവാത്ത ലക്ഷ്യമായി തുടരുകയാണ്. നേരറിയ കടം കേറി കേറി ആർത്തി പൂണ്ട് കേഴുന്നു നരനാരായണൻ. പെണ്ണറിയ മണ്ണറിയ വിലയറിയാതെ തിമീരം വീണ ലോകം ഭ്രാന്ത ലോകം. പൈസ ഉണ്ടോ? ഒരു 4000 രൂപ വേണമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് തരാനാ. ഉള്ള ഇ എം ഐ അടച്ച കയ്യിലുള്ളതെല്ലാം തിരിച്ചു. അങ്ങനെ പറഞ്ഞാ എങ്ങനാ? നാളെ രാജന് കാശ് കൊടുക്കണ്ടേ? ലാസ്റ്റ് ഡേറ്റാ. 1500 രൂപയുണ്ട്. വേണമെങ്കിൽ അത് തരാം. അത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷേ അതൊക്കെ ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. അതിന് ഞാൻ എന്തോ ആലോചിക്കണമെന്നാ നീ പറയുന്നത്? ഞാൻ ഈ മേളിൽ മുറിയൊക്കെ കെട്ടിയിട്ടത് നാളെ നിനക്ക് വേണ്ടിയിട്ടാണ്. അത് നീ ആലോചിക്കണമായിരുന്നു.